നമസ്കാരം എല്ലാവർക്കും ബയോ അബോർഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിന്റെ മൂന്നാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ഭാഗങ്ങൾ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചാനല് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എയറോബിക് റെസ്പിറേഷൻ ആണ് പറഞ്ഞത് അല്ലെ. ഗ്ലൈക്കോളിസിസ് വഴി ഉണ്ടാവുന്ന പൈറുവിക് ആസിഡിന് എയറോബിക് റെസ്പിറേഷൻ വഴി എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ആസ് എ റിസൾട്ട് അവിടെ എന്തുണ്ടാവുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അസറ്റൈൽ കോ എൻസൈം എ ഉണ്ടാവുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെ. ഈ അസറ്റൈൽ കോ എൻസൈം എക്ക് ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഇത് ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ ക്രേബ് സൈക്കിൾ അല്ലെങ്കിൽ സിട്രിക് ആസിഡ് സൈക്കിൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പാത്വേയിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ടി സി എ ഓർ ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ ക്രേബ് സൈക്കിൾ അല്ലെങ്കിൽ സിട്രിക് ആസിഡ് സൈക്കിൾ എന്താണ് എന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു പൈറുവിക് ആസിഡിൽ നിന്നും ഉണ്ടായിട്ടുള്ള അസറ്റൈൽ കോ എൻസൈം എ ആണ് എന്തിലേക്ക് വരുന്നത്? ഈ ഒരു പാത്വേയിലേക്ക്, ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിളിലേക്ക് എൻട്രി ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പില് എന്താ സംഭവിക്കുന്നതെന്ന് അറിയുമോ? ഈ അസറ്റൈൽ കോ എൻസൈം എ, അതായത് എയറോബിക് റെസ്പിറേഷനിൽ ഉണ്ടായിട്ടുള്ള ഈ അസറ്റൈൽ കോ എൻസൈം എ ഓക്സാലിക് ആസിഡുമായിട്ട് ചേർന്ന് സിട്രേറ്റ് ഓർ സിട്രിക് ആസിഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതൊരു കണ്ടൻസേഷൻ റിയാക്ഷൻ ആണ്. അസറ്റൈൽ ഗ്രൂപ്പ് ഓക്സാലോ അസിറ്റിക് ആസിഡുമായിട്ട് കണ്ടൻസേഷൻ സംഭവിച്ച് എന്തായിട്ട് മാറുന്നു? സിട്രിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഇവിടെ അസറ്റൈൽ കോ എൻസൈം എ ആണ്, ഈ കോ എൻസൈം എ ഇവിടെ നിന്ന് പോയി അല്ലെ. അപ്പൊ അതുകൂടി നമ്മൾ ഇവിടെ നോട്ട് ചെയ്യാണ്ട് കോ എൻസൈം എ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് പോകുന്നുണ്ട്. കോ എൻസൈം എ ഇവിടെ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ഒരു വാട്ടർ മോളിക്യൂള് യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. എന്നിട്ടാണ് എന്തായിട്ട് മാറുന്നത്? സിട്രേറ്റ് ഓർ സിട്രിക് ആസിഡ് ആയിട്ട് മാറുന്നത്. ഈ ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ഏതാണെന്ന് നോക്കൂ. സിട്രേറ്റ് സിന്തേസ്, സിട്രേറ്റ് സിന്തേസ് എന്ന എൻസൈം ആണ് ഫസ്റ്റ് സ്റ്റെപ്പിനെ കാറ്റലൈസ് ചെയ്യുന്നത്. അപ്പോൾ അസറ്റൈൽ കോ എൻസൈം എ ഓക്സാലോ അസറ്റിക് ആസിഡോ ആയിട്ട് കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ കണ്ടൻസേഷൻ സംഭവിച്ച് അവിടെ എന്തുണ്ടായി? സിട്രേറ്റ് ഓർ സിട്രിക് ആസിഡ് ഉണ്ടായി. ഈ ഓക്സാലോ അസറ്റിക് ആസിഡിന് പകരം നമുക്ക് ഓക്സാലോ അസറ്റേറ്റ് എന്നും പറയാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും അതിന് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. എയ്റ്റ് എന്നുള്ളത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എ ടി ഇ, ഈ എയ്റ്റ് എന്നുള്ളത് ആസിഡിനെയാണ് സൂചിപ്പിക്കുന്നത്. സോ സിട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിട്രിക് ആസിഡ് ആണ്. അത് നിങ്ങൾ മറന്നു പോവാതിരിക്കാനാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഭാഗത്ത് സിട്രേറ്റ് എന്ന് കാണും, അടുത്ത ഭാഗത്ത് സിട്രിക് ആസിഡ് എന്ന് കാണും. അപ്പൊ എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും അല്ലെ. അതുകൊണ്ടാണത് വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ. അപ്പോ ഇവിടെ അസറ്റൈൽ കോ എൻസൈം എയിൽ നിന്നും സിട്രേറ്റ് ഓർ സിട്രിക് ആസിഡ് ഉണ്ടായി. ഇനി ഈ സിട്രേറ്റിന് ഐസോമറൈസേഷൻ സംഭവിക്കുന്നു. അത് ഐസോ സിട്രേറ്റ് ആയിട്ട് മാറുന്നു. ഐസോമറൈസ്ഡ് സിട്രേറ്റ് ആയിട്ട് മാറുന്നു. സിട്രേറ്റിന് ഐസോമറൈസേഷൻ സംഭവിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത് നോക്കൂ. ഡി കാർബോക്സിലേഷൻ ആണ് സംഭവിക്കുന്നത്. ഈ ഐസോ സിട്രേറ്റിന് ഡി കാർബോക്സിലേഷൻ സംഭവിച്ച് അത് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഇതായിട്ട് മാറുന്നു, ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഇനി ഈ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിന് വീണ്ടും ഡി കാർബോക്സിലേഷൻ സംഭവിക്കുന്നുണ്ട്. എന്നിട്ട് അത് സക്സിനൈൽ കോ എൻസൈം എ ആയിട്ട് മാറുന്നു. അപ്പോ ഇനി ഉണ്ടാവുന്ന രണ്ട് സ്റ്റെപ്പുകളും എന്താണ്? ഡി കാർബോക്സിലേഷൻ ആണ്. ആദ്യം ഐസോസിട്രേറ്റിന് ഡി കാർബോക്സിലേഷൻ നടന്ന് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഇവിടെ നോക്കൂ, സിക്സ് കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള ഐസോസിട്രേറ്റ് ഫൈവ് കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയി മാറി. സിക്സ് കാർബണിൽ നിന്ന് ഫൈവ് കാർബൺ ആയിട്ട് മാറി. അവിടെ അപ്പോ ഒരു കാർബൺ അവിടെ റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. അത് നോക്കൂ, അതെങ്ങനെ നോക്കൂ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ രൂപത്തിലാണ്. ഇവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നുണ്ട്, അത് പുറന്തള്ളപ്പെടുന്നുണ്ട്. പിന്നെ ഈ സ്റ്റെപ്പിന്റെ ഒരു പ്രത്യേകത നോക്കൂ, എൻ എ ഡി പ്ലസിൽ നിന്നും എൻ എ ഡി എച്ച് പ്ലസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഐസോ സിട്രേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന എൻസൈമിന്റെ പ്രസൻസിലാണ് ഈ ഒരു പ്രോസസ് നടക്കുന്നത്. ഐസോ സിട്രേറ്റ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയി മാറുന്നത് ഐസോ സിട്രേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന എൻസൈമിന്റെ പ്രസൻസിലാണ്. ഇവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ എൻ എ ഡി പ്ലസ് റെഡ്യൂസ് ചെയ്ത് എൻ എ ഡി എച്ച് പ്ലസ് ആയി മാറുകയും ചെയ്യുന്നുണ്ട്. ഇത് തേർഡ് സ്റ്റെപ്പ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇനി അടുത്ത സ്റ്റെപ്പിൽ, ഫോർത്ത് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത് നോക്കൂ. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് സക്സിനൈൽ കോ എൻസൈം എ ആയിട്ട് മാറുന്നു. സക്സിനൈൽ കോ എൻസൈം എ, അപ്പൊ അവിടെ ആര് വേണം?
ഈ ഒരു റിയാക്ഷന് കോ എൻസൈം എ വേണം, അതിവിടെ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ഈ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് എന്ന് പറയുന്നത് ഫൈവ് കാർബൺ കോമ്പൗണ്ട് ആണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഈ ഫൈവ് കാർബൺ കോമ്പൗണ്ട് ഫോർ കാർബൺ കോമ്പൗണ്ട് ആയിട്ടാണ് മാറുന്നത്. അപ്പൊ ഇവിടെയും ഒരു കാർബൺ നഷ്ടപ്പെടുന്നുണ്ട് അല്ലെ. അതെങ്ങനെയാ നോക്കൂ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ രൂപത്തിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ പുറന്തള്ളപ്പെടുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ ഒരു പ്രോസസ്സിലും എന്ത് സംഭവിക്കുന്നുണ്ട്, എൻ എ ഡി പ്ലസ് എൻ എ ഡി എച്ച് പ്ലസ് എച്ച് പ്ലസ് ആയി മാറുന്നുണ്ട്. അപ്പോ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുള്ള ആ റിയാക്ഷനിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് അല്ലെ. ഒരു കാർബൺ കുറയാണ് ചെയ്യുന്നത്, സോ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ എൻ എ ഡി പ്ലസ് ഈസ് റെഡ്യൂസ്ഡ് ടു എൻ എ ഡി എച്ച് പ്ലസ് എച്ച് പ്ലസ്. ഇവിടെ ഒരു പ്രത്യേകത എന്താണ്, കോ എൻസൈം എ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം നോക്കൂ, ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിൽ നിന്നും സക്സിനൈൽ കോ എൻസൈം എ ആണ് ഉണ്ടാവുന്നത്. ആ കോ എൻസൈം എ പുറത്തുനിന്ന് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അടുത്ത സ്റ്റെപ്പിൽ നടക്കുന്നത്. സോ ഇപ്പൊ എന്തുണ്ടായി, സക്സിനൈൽ കോ എൻസൈം എ ഉണ്ടായി. ഇനി അടുത്ത സ്റ്റെപ്പില് സക്സിനൈൽ കോ എൻസൈം എ സക്സിനേറ്റ് ഓർ സക്സിനിക് ആസിഡ് ആയിട്ടാണ് മാറുന്നത്. ഇത് രണ്ടും ഫോർ കാർബൺ കോമ്പൗണ്ട് തന്നെയാണ് കേട്ടോ. സക്സിനൈൽ കോ എൻസൈം എയും ഫോർ കാർബൺ കോമ്പൗണ്ട് ആണ്, സക്സിനേറ്റും ഫോർ കാർബൺ കോമ്പൗണ്ട് ആണ്. ഈ ഒരു കൺവേർഷന്റെ സമയത്ത് ഇവിടെ ജി ഡി പിയിൽ നിന്നും ജി ടി പി ഉണ്ടാവുന്നുണ്ട്. എ ടി പി എന്ന് പറയുന്നത് എന്താണ്, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. ജി ടി പി എന്ന് പറയുന്നത് ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. അപ്പൊ അഡിനോസിന് പകരം ഇവിടെ ഗ്വാനോസിൻ ആണ് വരുന്നത്. ഗ്വാനോസിൻ ഡൈഫോസ്ഫേറ്റ് ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. അപ്പൊ ജി ഡി പിയിൽ നിന്നും ജി ടി പി ഉണ്ടാവുന്ന ഏത് സ്റ്റെപ്പിലാണ്, സക്സിനൈൽ കോ എൻസൈം എ സക്സിനേറ്റ് ആയിട്ട് മാറുമ്പോൾ. പിന്നെ ഇവിടെ ഒരു കോ എൻസൈം എ ഉണ്ടായിരുന്നു അല്ലെ, അത് പുറത്തു പോവുകയും വേണം. കോ എൻസൈം എ ഇവിടെ നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ജി ഡി പിയിൽ നിന്നും ജി ടി പി ഉണ്ടാവുന്നുണ്ട്. ഇത് ഒരു സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ആണെന്നാ പറയുന്നത്. ഫോസ്ഫോറിലേഷൻ എന്ന് പറയാൻ കാരണം എന്താണ്, ജി ഡി പി ഗ്വാനോസിൻ ഡൈ ഫോസ്ഫേറ്റിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൂടി വരുമ്പോഴാണ് അതെന്തായിട്ട് മാറുന്നത്, ജി ടി പി ആയിട്ട് മാറുന്നത്. അപ്പൊ ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യപ്പെട്ടു അല്ലെ. ഗ്വാനോസിൻ ഡൈ ഫോസ്ഫേറ്റിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൂടി ആഡ് ചെയ്യപ്പെടുമ്പോഴാണ് അത് ഗ്വാനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നത്. മൂന്ന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരും ഈ ജി ടി പിയിൽ. അപ്പോ അങ്ങനെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ആണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയുന്നത്. ഇനി ഈ സക്സിനേറ്റ് എന്തായിട്ട് മാറുന്നു, ഫ്യൂമറേറ്റ് ആയിട്ട് മാറുന്നു. ടെക്സ്റ്റ് ബുക്കിലെ ടോട്ടൽ സൈക്കിൾ കൊടുത്ത ഭാഗത്ത് സക്സിനേറ്റിൽ നിന്നും മാലേറ്റ് ഓർ മാലിക് ആസിഡ് ഉണ്ടാവുന്ന കാണിക്കുന്നത്. അതിനിടയ്ക്ക് വരുന്ന ഒരു സ്റ്റെപ്പാണ് സക്സിനേറ്റിൽ നിന്നും ഫ്യൂമറേറ്റ് ഉണ്ടാവുന്ന ഒരു സ്റ്റെപ്പ്. ഇവിടെ സക്സിനേറ്റ് ഓർ സക്സിനിക് ആസിഡ് ഫ്യൂമറിക് ആസിഡ് ഓർ ഫ്യൂമറേറ്റ് ആയി മാറുന്ന സമയത്ത് എഫ് എ ഡി എച്ച് ടു ഉണ്ടാവുന്നുണ്ട്. എഫ് എ ഡി പ്ലസിൽ നിന്നും എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, എഫ് എ ഡി എച്ച് ടു പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി ഈ ഫ്യൂമറേറ്റ് മാലേറ്റ് ആയിട്ട് മാറുന്നു. ഫ്യൂമറിക് ആസിഡ് മാലിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഈ ഒരു പ്രോസസ്സിൽ ഒരു വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യപ്പെട്ടിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഫ്യൂമറേറ്റ് മാലേറ്റ് ഓർ മാലിക് ആസിഡ് ആയിട്ട് മാറുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പില് ഈ മാലേറ്റിന് മാറ്റം സംഭവിച്ചത് ഓക്സാലോ അസിറ്റിക് ആസിഡ് ഓർ ഓക്സാലോ അസറ്റേറ്റ് ആയിട്ട് മാറുന്നു. നമ്മൾ ഈ ഒരു റിയാക്ഷൻ തുടങ്ങുന്ന സമയത്ത് അസറ്റൈൽ കോ എൻസൈം എ ഓക്സാലോ അസറ്റിക് ആസിഡുമായി കൂടി ചേർന്നാണ് സിട്രേറ്റ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞിരുന്നു അല്ലെ, സിട്രിക് ആസിഡ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോ ആ തുടങ്ങുന്ന സമയത്ത് ആരെ ആവശ്യമുണ്ടായിരുന്നു, ഈ ഓക്സാലോ അസറ്റിക് ആസിഡിനെ ആവശ്യമുണ്ടായിരുന്നു. ഇപ്പൊ അവസാനം എൻഡ് ചെയ്തതും ഏതിലാണ്, ഓക്സാലോ അസറ്റിക് ആസിഡ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇതൊരു സൈക്കിൾ എന്ന് പറയുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റൗണ്ട് ആയിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു പ്രോസസ് ആണ്. അപ്പൊ ഓക്സാലോ അസറ്റിക് ആസിഡ് തുടങ്ങി അതിൽ തന്നെ അവസാനിച്ചു അല്ലെ. അപ്പൊ മാലേറ്റ് ഓക്സാലോ അസറ്റിക് ആസിഡ് ആയി മാറി. ഈ ഒരു സ്റ്റെപ്പിലും എന്ത് സംഭവിക്കുന്നുണ്ട്, എൻ എ ഡി പ്ലസ് എൻ എ ഡി എച്ച് പ്ലസ് എച്ച് പ്ലസ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ സൈക്കിളിൽ മുഴുവനായിട്ട് ടോട്ടൽ ആയിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒരുമിച്ച് നോക്കാം. ഈ സൈക്കിളിനെ മൂന്ന് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ഏതൊക്കെയാണ് ഒരിക്കൽ കൂടി നമുക്ക് പറഞ്ഞു നോക്കാം. സിട്രിക് ആസിഡ് സൈക്കിൾ, ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ ആൻഡ് ക്രെബ്സ് സൈക്കിൾ. അപ്പോ ഇവിടെ ഗ്ലൈക്കോളിസിസ് വഴി ഉണ്ടാവുന്ന പൈറുവേറ്റ് അസറ്റൈൽ കോ എൻസൈം എ ആയിട്ട് മാറുന്നുണ്ട് എയറോബിക് റെസ്പിറേഷനിൽ അല്ലെ. ഇനി ഈ അസറ്റൈൽ കോ എൻസൈം എ ആണ് ഈ ഒരു പാത്വേയിലേക്ക് എൻട്രി ചെയ്യുന്നത്. അസറ്റൈൽ കോ എൻസൈം എ ആദ്യം ഓക്സാലോ അസറ്റിക് ആസിഡുമായി ചേർന്ന് എന്തായിട്ട് മാറുന്നു, സിട്രിക് ആസിഡ് ഓർ സിട്രേറ്റ് ആയിട്ട് മാറുന്നു. അസറ്റൈൽ കോ എൻസൈം എ എന്ന് പറയുന്ന ഒരു ടു കാർബൺ കോമ്പൗണ്ട് ആണ്. ഓക്സാലോ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഫോർ കാർബൺ കോമ്പൗണ്ട് ആണ്. ഇവ രണ്ടും കൂടി ചേർന്ന് സിക്സ് കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള സിട്രിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഇനി ഈ സിട്രിക് ആസിഡിൽ നിന്ന്
കീറ്റോ സോറി ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ഉണ്ടാവുന്നുണ്ട്. അതിനിടയിൽ നമ്മൾ സിട്രിക് ആസിഡിന് ഐസോമറൈസേഷൻ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു അല്ലെ. ആ സ്റ്റെപ്പ് ഈ ഒരു പിക്ചറിൽ ഇൻവോൾവ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കാണിച്ചിട്ടില്ല. ഇവിടെ സിട്രിക് ആസിഡ് കഴിഞ്ഞ് ഡോട്ട് ഡോട്ട് ആണ് കാണുന്നത് അല്ലെ. അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ഡോട്ട്സ് ഇട്ടിട്ടാണ് ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അത് ഉദ്ദേശിക്കുന്നത് അവിടെ ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പുകൾ ഇൻവോൾവ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ കണ്ടോ നേരെയുള്ള വരയാണ്, എന്നാൽ ഈ ഭാഗത്തൊക്കെ ഡോട്ട് ആണ്. അങ്ങനെ കാണാൻ കാരണം അവിടെ വേറെയും സ്റ്റെപ്പുകൾ വരുന്നുണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോ ഇവിടെ സിട്രിക് ആസിഡ് ഉണ്ടാവുന്നു. ഈ സിട്രിക് ആസിഡിൽ നിന്നും ഐസോസിട്രേറ്റ് ഉണ്ടാവുന്നുണ്ട്. അതും 6 കാർബൺ കോമ്പൗണ്ട് തന്നെയാണ്. അവിടെ ഐസോമറൈസേഷൻ ആണ് സംഭവിക്കുന്നത്. ദെൻ ഈ ഐസോസിട്രേറ്റ് ഓർ ഐസോസിട്രിക് ആസിഡിൽ നിന്ന് എന്തുണ്ടാവുകയാണ്? ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ഉണ്ടാവുകയാണ്. ഈ ഐസോസിട്രേറ്റ് എന്ന് പറയുന്നത് ഒരു 6 കാർബൺ കോമ്പൗണ്ട് ആണ്. അതിൽ നിന്നും 5 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ ഒരു കാർബൺ പോണം അല്ലെ. കാർബൺ കാർബൺ ഡൈ ഓക്സൈഡിന്റെ രൂപത്തില് പുറത്തു പോകുന്നുണ്ട്. ഒരു കാർബൺ അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുന്നുണ്ട്. പിന്നെ NAD+ൽ നിന്നും എന്തുണ്ടാവുന്നുണ്ട്? NADH+, H+ ഉണ്ടാവുന്നുണ്ട്. സോ ഐസോസിട്രേറ്റിൽ നിന്നും എന്തുണ്ടായി? ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ഉണ്ടായി. ഈ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് എന്നുള്ളത് ഒരു 5 കാർബൺ കോമ്പൗണ്ട് ആണ്. ഇനി ഈ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിൽ നിന്നും സക്സിനൈൽ കോ എൻസൈം എ ആണ് ഉണ്ടാവുന്നത്. അതും ഇവിടെ കാണിച്ചിട്ടില്ല. ഈ സക്സിനൈൽ കോ എൻസൈം എ എന്ന് പറയുന്നത് ഒരു 4 കാർബൺ കോമ്പൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ 5 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിൽ നിന്നും 4 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള സക്സിനൈൽ കോ എൻസൈം എ ഉണ്ടാവുന്ന ആ ഒരു സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്? പുറന്തള്ളപ്പെടുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുന്നു. പിന്നെ NAD+ൽ നിന്നും NADH+ ഉണ്ടാവുന്നു. പിന്നെ ഇവിടെ ഒരു കോ എൻസൈം എ ആഡ് ചെയ്യപ്പെടുക കൂടി ചെയ്യുന്നുണ്ടാവും. കാരണം ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിൽ നിന്നും സക്സിനൈൽ കോ എൻസൈം എ ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആയിട്ടാണ് സക്സിനൈൽ കോ എൻസൈം എ എന്നൊരു പ്രൊഡക്റ്റ് വരുന്നത്. ഇനി ഈ സക്സിനൈൽ കോ എൻസൈം എയിൽ നിന്നാണ് സക്സിനിക് ആസിഡ് ഉണ്ടാവുന്നത്. അത് രണ്ടും 4 കാർബൺ കോമ്പൗണ്ട് തന്നെയാണ്. അപ്പോ സക്സിനൈൽ കോ എൻസൈം എ ആണ് അല്ലെ. ആ കോ എൻസൈം എ പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ കോ എൻസൈം എ പുറത്തു പോകുന്നുണ്ടാവും. പിന്നെ ഈ ഒരു പ്രോസസ്സില് GDPയിൽ നിന്നും GTP ഉണ്ടാവുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? GDPയിൽ നിന്നും GTP ഉണ്ടാവുന്നുണ്ട്. ഈ ഉണ്ടായിട്ടുള്ള GTP പെട്ടെന്ന് തന്നെ GDP ആയി മാറുന്നുണ്ട്. ഈ GTPയിൽ നിന്നും GDP ഉണ്ടാവുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്നറിയുമോ? ADP ATP ആയി മാറുന്നു. അപ്പോ GTP ഉണ്ടായി, ഈ GTP വീണ്ടും GDP ആയി മാറുന്നു. ഈ GDP ആയി മാറുന്ന സമയത്ത് അവിടെ ഒരു ATP ഉണ്ടാവുന്നു. സോ ഒരു GTP ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ATP ഉണ്ടാവുന്നു എന്ന് പറയുന്നതിന് തുല്യം തന്നെയാണ്. അപ്പൊ ഇവിടെ സക്സിനിക് ആസിഡ് ഉണ്ടായി. ഈ സക്സിനിക് ആസിഡ് ഓർ സക്സിനേറ്റിന് എന്താ സംഭവിക്കുന്നത്? ഇനി ഇത് ഫ്യൂമറേറ്റ് ആയിട്ടാണ് മാറുന്നത്. ആ ഒരു സ്റ്റെപ്പും ഇവിടെ കാണിച്ചിട്ടില്ല. ഈ സക്സിനിക് ആസിഡിൽ നിന്നും ഫ്യൂമറേറ്റ് ഉണ്ടാവുന്ന സമയത്താണ് FAD+ൽ നിന്നും FADH2 ഉണ്ടാവുന്നത്. ഇനി ഈ ഫ്യൂമറേറ്റിൽ നിന്നാണ് മാലിക് ആസിഡ് ഓർ മാലേറ്റ് ഉണ്ടാവുന്നത്. ഈ ഒരു പ്രോസസ്സില് വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഫ്യൂമറേറ്റിൽ നിന്നും മാലിക് ആസിഡ് ഉണ്ടാവുന്ന സമയത്ത് ഒരു വാട്ടർ മോളിക്യൂൾ അവിടെ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി ഈ മാലിക് ആസിഡിൽ നിന്നും എന്തുണ്ടാവുന്നു? ഓക്സാലോ അസറ്റിക് ആസിഡ് ഓർ ഓക്സാലോ അസറ്റേറ്റ് ഉണ്ടാവുന്നു. ഈ ഒരു സ്റ്റെപ്പില് NAD+ റിഡ്യൂസ് ചെയ്ത് NADH+ ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ ഈ ഓക്സാലോ അസറ്റിക് ആസിഡ് വീണ്ടും ഈ അസറ്റൈൽ കോ എൻസൈമോ എയോ ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു. അപ്പൊ ഈ ഒരു പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതാണ് അതുകൊണ്ടാണ് ഇതൊരു സൈക്കിൾ ആണ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, ഇവിടെ ഒരു NAD+ NADH+ ആയിട്ട് മാറി. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റെപ്പില് NADH+ H+ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ഉണ്ടായിട്ടുണ്ട്. പിന്നെ പൈറുവേറ്റിൽ നിന്നും അസറ്റൈൽ കോ എൻസൈം എ ഉണ്ടാവുന്ന സമയത്തും അവിടെ ഒരു NADH+ H+ ഉണ്ടായിട്ടുണ്ട്. അപ്പോ നമ്മളിപ്പോ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യമാണ് GTP GDP ആയിട്ട് മാറും. GDPയിൽ നിന്ന് GTP ഉണ്ടാവുന്നു, എന്നിട്ട് അത് തിരിച്ച് വീണ്ടും എന്തായിട്ട് മാറും? GDP ആയിട്ട് മാറുന്നു. ആ സമയത്ത് ഒരു ATP സിന്തസിസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോ GDP GTP ആയിട്ട് മാറുന്നുണ്ട് അല്ലെ. ഏത് സ്റ്റെപ്പിലാണ് GDP GTP ആയിട്ട് മാറുന്നത്?
succinyl CoA enzyme A ൽ നിന്നും succinate ഉണ്ടാവുന്ന സ്റ്റെപ്പിലാണ് അല്ലേ GDP GTP ആയിട്ട് മാറുന്നു. ഈ GTP എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയോ, തിരിച്ച് വീണ്ടും GDP ആയിട്ട് തന്നെ മാറുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവിടെ എന്ത് നടക്കുന്നുണ്ട്, ഒരു ATP സിന്തസിസ് നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു GTP അവിടെ ഉണ്ടായി എന്ന് പറയുന്നതിന് പകരം ഒരു ATP ഉണ്ടായി എന്ന് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ മൂന്ന് സ്ഥലങ്ങളില് NAD+ ൽ നിന്നും NADH+ ഉണ്ടായി അല്ലെ, നമ്മളത് പറഞ്ഞിരുന്നു. ഏതൊക്കെ സമയത്താണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്, ഒന്ന് ഐസോസിട്രേറ്റിൽ നിന്നും ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ഉണ്ടാവുന്ന സമയത്ത്, പിന്നെ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിൽ നിന്നും സക്സിനേൽ കോ എൻസൈം എ ഉണ്ടാവുന്ന സമയത്ത്, പിന്നെ അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് മാലേറ്റിൽ നിന്നും ഓക്സാലോ അസിറ്റിക് ആസിഡ് ഉണ്ടാവുന്ന സമയത്ത്, പിന്നെ ഒരു സ്ഥലത്ത് അതായത് സക്സിനേറ്റിൽ നിന്നും ഫ്യൂമറേറ്റ് ഉണ്ടാവുന്ന സമയത്ത് FADH2 ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പോ ഈ അസറ്റൈൽ കോ എൻസൈം എക്ക് ഓക്സിഡേഷൻ സംഭവിക്കണമെങ്കിൽ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഓക്സലോഅസെറ്റിക് ആസിഡ് ഉണ്ടാവണം അല്ലെ. ആ ഒരു പ്രോസസ്സ് ഈ സൈക്കിളിൽ തന്നെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്സലോഅസെറ്റിക് ആസിഡ് ഉണ്ടാവുന്നു, അത് അസറ്റൈൽ കോ എൻസൈം എയോ ആയിട്ട് കമ്പയർ ചെയ്യുന്നു, വീണ്ടും ഓക്സലോഅസെറ്റിക് ആസിഡ് ഉണ്ടാവുന്നു. അപ്പൊ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ NAD+ FAD+ ഒക്കെ NADH+ ആയിട്ട് മാറുന്നു, FADH2 ഒക്കെ ആയിട്ട് മാറുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോ അതുകൊണ്ട് തന്നെ അവിടെ എന്തിന്റെയും ആവശ്യമുണ്ട്, NAD+ FAD+ ഒക്കെ ആവശ്യമുണ്ട്. നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിനെ ഒരു സിംഗിൾ ഇക്വേഷനിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെ എഴുതാം, പൈറുവിക് ആസിഡിൽ നിന്നാണ് തുടങ്ങുന്നത്, പൈറുവിക് ആസിഡ് 4NAD+, കാരണം നമ്മൾ പൈറുവിക് ആസിഡിൽ നിന്നാണ് തുടങ്ങുന്നത് അല്ലെ. പൈറുവിക് ആസിഡ് അസറ്റൈൽ കോ എൻസൈം എ ആയതുകൂടി കൂട്ടിയാണ് ഇവിടെ നാലെണ്ണം വരുന്നത്. ജസ്റ്റ് അസറ്റൈൽ കോ എൻസൈം എ യിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ മൂന്നെണ്ണമേ വരുള്ളൂ. അപ്പൊ തുടക്കം മുതൽ ആയതുകൊണ്ടാണ് 4NAD+, ദെൻ ഒരു FAD+, പിന്നെ രണ്ട് വാട്ടർ മോളിക്യൂൾസ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ GDPക്ക് പകരം നമ്മളിവിടെ ADP ആണ് എഴുതുന്നത്, കാരണം GTP ഉണ്ടാവുന്നു, ആ GTP നിന്ന് തിരിച്ച് GDP തന്നെ ഉണ്ടാവും, ആ സമയത്ത് ATP പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. സോ ADP ATP ആയി മാറുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ADP ആണ് എഴുതിയിരിക്കുന്നത്. ദെൻ ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റും മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സിലാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. എന്റെ ഫൈനൽ പ്രൊഡക്റ്റ് നോക്കൂ, മൂന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നുണ്ട്, ദെൻ 4NADH+ ഉണ്ടാവുന്നു, FADH2 ഉണ്ടാവുന്നു, ഒരു ATP ഉണ്ടാവുന്നു. ഇത്രയും പ്രോസസ്സ് ആണ് നടക്കുന്നത്. ഇവിടെ ഒരു പൈറുവിക് ആസിഡിന്റെ കാര്യമാണ് പറഞ്ഞത്, ഗ്ലൈക്കോളിസിന്റെ ഫലമായി അവിടെ എത്ര പൈറുവിക് ആസിഡ് ഉണ്ടാവുന്നത്, രണ്ട് പൈറുവിക് ആസിഡ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ നമുക്ക് 8NAD+ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് പറയാം. ഇവിടെ 8NADH+ HH+ ആണ് ഉണ്ടാവുന്നത്, രണ്ട് FADH2 ഉണ്ടാവും. അതുപോലെ തന്നെ ATPയുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, രണ്ട് ATP ആണ് ഉണ്ടാവുന്നത്. അപ്പോ ഇവിടെ ഗ്ലൂക്കോസിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായെന്ന് നമുക്ക് പറയാം. ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആയി മാറി, പൈറുവിക് ആസിഡ് ഇപ്പോ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറി. അപ്പൊ ഈ ഒരു പ്രോസസ് നടക്കുന്ന സമയത്ത് 8 മോളിക്യൂൾസ് ഓഫ് NADH+ ഉണ്ടായി, അതുപോലെ തന്നെ 2 മോളിക്യൂൾസ് FADH2 ഉണ്ടായി, അതുപോലെ തന്നെ 2 മോളിക്യൂൾസ് ഓഫ് ATP ഉണ്ടായി. TCA സൈക്കിളിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇവിടെ രണ്ട് ATP ഉണ്ടായിട്ടുള്ളൂ അല്ലെ. ഈ രണ്ട് ATP എന്ന് പറയുന്നത് അത്ര വലിയ എനർജി ആണോ, അല്ല, വെറും രണ്ട് ATP ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എയറോബിക് റെസ്പിറേഷനിൽ ഓക്സിജൻ ഒരു പങ്കുണ്ട്. അപ്പൊ ഈ ഓക്സിജൻ എന്താ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഓക്സിജൻ എവിടെയാ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത് നിങ്ങൾ ചിന്തിച്ചില്ലേ. ഈ TCA സൈക്കിളിൽ നമ്മൾ ഓക്സിജന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. അതുപോലെ തന്നെ ATP ആണെങ്കിൽ രണ്ടെണ്ണമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഇത്രയും എനർജി മതിയോ ഈ FADH2 NADH+ ഒക്കെ എന്തിനാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ചില്ലേ. ഇതെന്തിനായിരിക്കും എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു അല്ലെ. അപ്പൊ ഇതിനൊക്കെ എന്താ സംഭവിക്കുന്നുള്ളത്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ തോന്നുന്നു, കാരണം ഈ വീഡിയോ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വീഡിയോ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം അടുത്ത ക്ലാസ്സിൽ നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സംശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ +2 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ +2 ക്ലാസ്സസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് അതുകൂടി കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ
ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബയോ അബോർഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.